സഹകരണ സംഘങ്ങളിൽ നിന്നും വായ്പയെടുത്ത് ലൈഫ് ഭവന പദ്ധതിയിലെ മുഴുവൻ ഗുണഭോക്താക്കൾക്കും വീട് നൽകിക്കൊണ്ട് ലൈഫ് ഭവന പദ്ധതി സമ്പൂർണ്ണമാക്കുമെന്ന പ്രഖ്യാപനവുമായി പത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ബജറ്റ് അവതരിപ്പിച്ചു. സംസ്ഥാനത്ത് തന്നെ വ്യത്യസ്തമായ രീതിയിലാണ് ഗ്രാമപഞ്ചായത്ത് ബജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു ചെല്ലപ്പൻ അവതരിപ്പിച്ചത്. അങ്ങനെ ആകെ നമുക്ക് തനത് വരുമാനമായിട്ടുള്ളത് 1,25,49,000 രൂപയാണുള്ളത്. എന്നാൽ നമ്മുടെ തനത് വരുമാനം പൂർണ്ണതയിൽ എത്തിക്കാൻ ഒരുപക്ഷെ കഴിഞ്ഞ വർഷം ടാക്സ് കളക്ഷൻ ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തെ കാലത്തോടെ മെച്ചപ്പെട്ടിട്ടുണ്ട്. പുതിയ സെക്രട്ടറിയുടെ സജീവമായ പ്രവർത്തനത്തിലൊക്കെ ടാക്സ് കളക്ഷൻ ഏതാണ്ട് 100% എത്തിച്ചു വരുന്നു. എന്നാൽ നികുതിയേതര വരുമാനമായിട്ടുള്ള ലൈസൻസ് ഫീസ് അടക്കം നമ്മുടെ സാധ്യതയ്ക്കനുസരിച്ച് പഞ്ചായത്തിൽ നമ്മൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ തന്നെ ഗവൺമെന്റ് ഇന്നത്തെ പേപ്പറിനകത്ത് നിന്ന് ഗവൺമെന്റ് ഉത്തരവ് വന്നിട്ടുണ്ട്. അതായത് നിലവിൽ കെട്ടിടങ്ങൾ ചെറിയ കെട്ടിടങ്ങൾക്ക് 500 രൂപ വരുന്ന കെട്ടിടത്തിന് തൊട്ടടുത്ത് അതിന്റെ 4 ഇരട്ടിയുള്ള കെട്ടിടത്തിന് ചിലപ്പോൾ 100 രൂപയായി. കാരണം എന്താ, കാലാകാലങ്ങളിൽ പഞ്ചായത്തിന്റെ അറിവില്ലാതെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോവാ. സഹകരണ സംഘങ്ങളിൽ നിന്നും വായ്പയെടുത്ത് ലൈഫ് ഭവന പദ്ധതിയിലെ മുഴുവൻ ഗുണഭോക്താക്കൾക്കും വീട് നൽകിക്കൊണ്ട് ലൈഫ് ഭവന പദ്ധതി സമ്പൂർണ്ണമാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ബജറ്റ് അവതരിപ്പിച്ചത്. നവകേരള കർമ്മ പദ്ധതി 2 അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് സർവതല സ്പർശിയായ വികസനത്തിന് ഊന്നൽ നൽകി കാർഷിക മേഖലയ്ക്ക് മുൻതൂക്കം നൽകുന്ന ബജറ്റാണ് പത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു ചെല്ലപ്പൻ അവതരിപ്പിച്ചത്. 28,73,93,172 രൂപ വരവും 27,55,55,500 രൂപ ചിലവും 1,38,41,642 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ബജറ്റ് സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ ബി പവിത്രൻ, അനിത രാജേന്ദ്രൻ, ജനപ്രതിനിധികൾ, സെക്രട്ടറി സിന്ധു എസ്, അക്കൗണ്ടന്റ് ജയൻ, ഗ്രാമപഞ്ചായത്ത് ജീവനക്കാർ, നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ലൈഫ് ഭവന പദ്ധതി സമ്പൂർണ്ണമാക്കുമെന്ന് പ്രഖ്യാപിച്ചതിലൂടെ സംസ്ഥാനത്ത് തന്നെ വ്യത്യസ്തമായ ബജറ്റായിരിക്കുകയാണ് പത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ബജറ്റ്. പഞ്ചായത്തിൽ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും തന്നെ ശ്രദ്ധയാകർഷിച്ച പദ്ധതികളായ ഗ്രാമവണ്ടി, തെരുവുവിളക്കുകളുടെ ശാശ്വത പരിഹാരത്തിനായുള്ള ഗ്രാമജ്യോതി, ക്ലീൻ പത്തിയൂർ, പാലിയേറ്റീവ് പ്രവർത്തനം, പകൽ വീട്, 7 ഹെൽത്ത് സബ് സെന്ററുകളെ വെൽനസ് സെന്ററുകളാക്കി മാറ്റിയത്, പഞ്ചായത്ത് സബ് സെന്റർ എന്നീ പദ്ധതികൾ കൂടുതൽ മെച്ചപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ബജറ്റിൽ പണം വകയിരുത്തി. 2023-2024 സാമ്പത്തിക വർഷം ഓണാട്ടുകരയിൽ കാർഷിക മേഖലയ്ക്ക് വളരെ പ്രാധാന്യമുള്ള പ്രദേശമായതിനാൽ കരിപ്പുഴ ഉള്ളിട്ട പുഞ്ചയിലെ നെൽകൃഷിക്കടക്കം എല്ലാ കാർഷിക വിളകളുടെയും ഉൽപ്പാദനത്തിന് മുൻതൂക്കം നൽകുന്നു. ആരോഗ്യ മേഖലയ്ക്കും ഉൽപ്പാദന മേഖലയ്ക്കും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സൂക്ഷ്മ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും പശ്ചാത്തല മേഖലയ്ക്കും ഉൾപ്പെടെ കൃത്യമായ പരിഗണന നൽകിയിട്ടുണ്ട്. നിർധനരുടെ പാർപ്പിട പ്രശ്നം പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടെ ലൈഫ് ഭവന പദ്ധതിക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ 25,00,000 രൂപയാണ് ബജറ്റിൽ കൂടുതലായി നീക്കിവച്ചിരിക്കുന്നത്. അതേസമയം സംസ്ഥാന സർക്കാരിൽ നിന്ന് അനുമതി ലഭിച്ചാൽ സഹകരണ സംഘങ്ങളിൽ നിന്നും വായ്പ എടുത്തുകൊണ്ട് ലൈഫ് ഭവന പദ്ധതിയുടെ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള 520 കുടുംബങ്ങൾക്കും പരിഷ്കരിച്ച ബജറ്റിൽ കൂടി പണം നീക്കിവെച്ച് ലൈഫ് ഭവന പദ്ധതി ഗ്രാമപഞ്ചായത്തിൽ സമ്പൂർണ്ണമാക്കുമെന്ന് വൈസ് പ്രസിഡന്റ് പറഞ്ഞു. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.